നമസ്കാരം. ദ പോണ്ടിഫ് എന്ന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആഗോള കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ മാർപ്പാപ്പായെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയും സഭയുടെ രണ്ടാമത്തെ മാർപ്പാപ്പായുമായ വിശുദ്ധ ലീനൂസ് മാർപ്പാപ്പായുടെ ജീവിതത്തെ കുറിച്ച് സഭാചരിത്രത്തിലും പാരമ്പര്യങ്ങളിലും നിന്ന് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. സഭാ പാരമ്പര്യം അനുസരിച്ച് ഇറ്റലിയിലെ ടെസ്കാനി പ്രവിശ്യയിലെ ഒരു ഉന്നത കുടുംബത്തിൽ ലീനൂസ് മാർപ്പാപ്പ ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഹിരാക്കുലാനൂസ് എന്നായിരുന്നു. റോമിൽ വെച്ച് വിശുദ്ധ പത്രോസ് ലീഹായുടെ സുവിശേഷ പ്രഘോഷണം അദ്ദേഹം കേൾക്കാനിടയാവുകയും ക്രിസ്തുവിൽ ആകൃഷ്ടനായി ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുകയും ക്രിസ്തുനാഥനായി സേവനം ചെയ്യുന്നതിന് തന്റെ പദവികളും കുടുംബ ബന്ധങ്ങളും പോലും ത്യജിക്കുകയും ചെയ്തു. വിശുദ്ധ പത്രോസ് ലീഹായുടെ ശിഷ്യനായിത്തീർന്ന വിശുദ്ധ ലീനൂസ് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം സഭയുടെ രണ്ടാമത്തെ മാർപ്പാപ്പായി AD 66 തിരഞ്ഞെടുക്കപ്പെട്ടു. വിശുദ്ധ പൗലോസ് ലീഹ തിമോത്തോസിന് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ പ്രതിപാദിക്കുന്ന ലീനൂസ് തന്നെയാണ് സഭയുടെ രണ്ടാമത്തെ മാർപ്പാപ്പ എന്ന് സഭാപിതാവായ വിശുദ്ധ ഇരനേവോസ് തന്റെ എഗെയിൻസ്റ്റ് ഹെർസീസ് എന്ന പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ലീനൂസ് മാർപ്പാപ്പായുടെ ഭരണകാലഘട്ടം 12 വർഷങ്ങളോളം നീണ്ടു നിന്നു എന്ന് സഭാരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. സ്ത്രീകൾ ദേവാലയങ്ങളിലും പ്രാർത്ഥനാ സമൂഹങ്ങളിലും ശിരോവസ്ത്രം ഉപയോഗിക്കണമെന്ന നിർദ്ദേശം അപ്പസ്തലന്മാരുടെ പഠനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം നൽകിയെന്ന് പാരമ്പര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. നീറോ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്ന മതപീഡനങ്ങളുടെ സമയത്ത് സഭയെ ധീരമായി നയിച്ച വിശുദ്ധ ലീനൂസ് ക്രിസ്തുവിലുള്ള തന്റെ അടിയുറച്ച വിശ്വാസത്തിന് സാക്ഷ്യം നൽകിക്കൊണ്ടും അനേകരെ വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടും ക്രിസ്തുവിലുള്ള തങ്ങളുടെ വിശ്വാസം പരസ്യമായി ഏറ്റുപറയാൻ ധൈര്യം നൽകിക്കൊണ്ടും AD 78 രക്തസാക്ഷിത്വം പുൽകി. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വത്തിക്കാനിൽ വിശുദ്ധ പത്രോസ് ലീഹായുടെ കബറിടത്തിന് സമീപമായി അടക്കം ചെയ്തു. തിരുസഭ വിശുദ്ധ ലീനൂസ് മാർപ്പാപ്പായുടെ തിരുനാൾ സെപ്റ്റംബർ 23 ആചരിക്കുന്നു. സഭയിലെ 3-ാമത്തെ മാർപ്പാപ്പായുടെ ചരിത്രം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.